നമസ്കാരം. മിനിഞ്ഞാന്ന് രാത്രി ലോകം മുഴുവൻ വ്യാപിച്ച ഒരു വൈറലായ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ നാം കേട്ടിരുന്നു. നേരടാം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് സ്വന്തം അച്ഛനെ അവിടുത്തെ SI ആഭാസകരമായി തെറി പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന രംഗമായിരുന്നു കണ്ടത്. സ്വന്തം മകളുടെ ഭർത്താവായി വന്ന ഒളിച്ചോടിപ്പോയ മകളുടെ ഭർത്താവായി വന്ന ആൾ മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വെച്ചതിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി വന്ന ഒരു പിതാവിനെയാണ് മകളുടെ മുന്നിൽ വെച്ച് ആട്ടി ഓടിക്കുന്നത്. ഇത് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സ്ഥിരം സംഭവമാണ്. എന്നാൽ ആ പിതാവ് അത് ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയും ലോകം മുഴുവൻ ഇനി മേലിൽ ഒരു പിതാവിനും ആൾക്കും സംഭവിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ ഇത് പുറത്തുവിടുകയുണ്ടായി. ആ മകൾ ബോധം കെട്ട് വീഴുകയും ഇപ്പോൾ മാനസികരോഗ ആശുപത്രി ചികിത്സയിലുമാണ്. എന്നാൽ ഇതിനെതിരെ CI പറഞ്ഞത് ആ ഈ പിതാവ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തട്ടിക്കയറിയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിൽ മോശമായ രൂപത്തിൽ ആട്ടി ഓടിച്ചുമെന്നാണ് പറഞ്ഞത്. ആ പിതാവ് മിസ്റ്റർ സുദേവൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു പിതാവിനും ഇനിമേലും ഇത്തരം സംഭവം ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ ഞാനിത് പുറത്തുവിടുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാനൊരു സംഭവം. ആ വീഡിയോ കിട്ടിയിരുന്നു. അതിന് പോലീസിനെതിരെ ശക്തമായ രൂപത്തിലാണ് ഞാൻ പ്രതികരിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സംഭവം എന്റെ അത് വന്നിരുന്നു, ചില പരാമർശങ്ങൾ. അതിന്റെ അകത്ത് താങ്കളാണ് തെറ്റിപ്പിക്കുന്നത്, താങ്കളാണ് പോലീസിനോട് തട്ടിക്കേറിയത്. ആക്ച്വലി എന്താണ് പ്രശ്നം? പറയാനുള്ളത് ഇപ്പം ഞാനാണ് പോലീസിനോട് തട്ടിക്കേറിയെങ്കിൽ അവർക്ക് ഞാൻ കാണിച്ച പോലെ എന്റെ ഒരു വീഡിയോ അവർക്ക് കാണിക്കാം. ഞാൻ എന്ത് അസഭ്യമായിട്ടുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ അവർക്ക് പരസ്യമായിട്ട് കാണിക്കാം. ഞാൻ പറയാം എന്റെ ഒരവസ്ഥ. ഞാൻ ഇത്രത്തോളം ഈ വീഡിയോ വഴി ഞാൻ കാണിച്ചിട്ട് പോലീസുകാർ ഉൾപ്പെടെ ഞാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഒരു മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ പോലീസുകാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർക്ക് മനസ്സാക്ഷി ഉണ്ട്. ഇത്രയെങ്കിലും ഇവര് കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെ, ഭാര്യയും മക്കളൊന്നും ഇവർക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കാരണവശാൽ ഈ രീതിയിൽ സംസാരിക്കൂല. എന്റെ ദയനാവസ്ഥ എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഞാന് ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി കളയാനോ ഒരു പോലീസ് മേധാവിയുടെ ജോലി കളയാനോ അവരെ മോശപ്പെടുത്താനോ അവർക്ക് നാണക്കേട് വരുത്താനോ വേണ്ടിയല്ല ഞാൻ ചെയ്തതോ ഞാൻ വാട്സപ്പ് അല്ലെങ്കിൽ മീഡിയ വഴി സ്റ്റാറാവാൻ ഒന്നുമല്ല. ഞാന് രണ്ട് പെൺമക്കളുള്ള ഒരു രക്ഷിതാവാണ് ഞാൻ. അപ്പൊ എനിക്ക് നേരിട്ടുണ്ടായ ഒരു സാധാരണക്കാരനായി എനിക്ക് നേരിട്ട് സ്റ്റേഷനിലുണ്ടായ ഒരു അനുഭവം SIയിൽ നിന്നും അവിടുത്തെ മെയിൻ SIയിൽ നിന്നും എനിക്ക് ആദ്യമുണ്ടായി. പക്ഷെ അതിന് എനിക്ക് വീഡിയോ ഞാൻ എടുത്തില്ല. കാര്യം എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. കേരള പോലീസും നല്ലവരാണ്. ഏത് സ്റ്റേഷനിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ നിനക്ക് ഏത് രാത്രിയിലും എന്ത് പരാതിയായിട്ടും വരാം, നിനക്ക് നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം തരും, അതിനുള്ള നിയമം കിട്ടും നിങ്ങൾക്ക്. എന്നൊക്കെ സ്കൂളുകൾ ഓരോ സ്കൂളിൽ തോറും ഇവര് ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പോലീസുകാർ നല്ലവരാണ്, നിങ്ങൾ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് സ്റ്റേഷനിലും ആണിനായാലും പെണ്ണിനായാലും വരാമെന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് എന്റെ 18 വയസ്സായ ഇളയ മകളും ഞാനും ആ സ്റ്റേഷനിൽ പോയത്. പക്ഷേ SIയിൽ നിന്നും എനിക്ക് കിട്ടിയ പ്രതികരണം വളരെ മോശമായിരുന്നു. എസ്ഐയുടെ പേര് എനിക്കറിയില്ല സാർ. എസ്ഐയുടെ പേര് പറഞ്ഞുകൂടാ ഈ സംസാരിച്ചവരുടെ പേര് എനിക്ക് സ്റ്റേഷനുമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധമില്ല അത്ര പറഞ്ഞ്. പക്ഷെ എനിക്ക് ഈ ഒരു കേസിൽ പോവേണ്ടി വന്നു. ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഈ ഒരു കേസുമായിട്ട് പോകുന്നത്. പക്ഷെ വളരെ മോശമായ രീതിയിൽ എന്റെ മകളെ മുമ്പ് വെച്ച് SI സംസാരിച്ചു. SI സംസാരിക്കുന്നത് കേട്ടാണ് ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ SI, അത് ഗോപകുമാർ എന്ന പേരും SI ആണെന്ന് ഞാൻ പിന്നാണ് അറിയുന്നത്, വീഡിയോ കണ്ടതിന് ശേഷമാണ് അറിയുന്നത്. അതിനുമുമ്പ് എനിക്കറിയാം അയാൾ മോശമായ രീതിയിൽ ചാടി വരുന്നു. അപ്പോഴാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി എനിക്ക് കേരള പോലീസിനോടുള്ള ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായും പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു എനിക്ക്. അപ്പൊ എനിക്ക് തെളിവാണ് വേണ്ടത്. ഞാൻ വാക്കാൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. തെളിവ് വേണം എന്ന് എനിക്ക് തോന്നിയത് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത്. അന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറയും. ശരിയാണ്, SI പറഞ്ഞപ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം അത് എനിക്ക് സത്യം മണ്ഡത്തിനാ വെച്ചാൽ എനിക്കുള്ളതായിരുന്നു. ഞാൻ തുറന്നു പറയാം, വിശ്വാസം കേരള പോലീസിനോട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നവരാ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ നന്ദകുമാറാണ്. ഇത്തരത്തിലുള്ള പോലീസ് അട്രോസിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. യഥാർത്ഥ സത്യം ഇതിനിടയിൽ ഒരു ഒരു പ്രഭാവം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ SI പറയുന്നുണ്ട്. മകളുടെ ഒരു മകൾ വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയി, അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ്. മിസ്സിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഭാഗത്ത്
ആണ് ഈ പ്രശ്നങ്ങൾ, എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്താണ് ശരിക്കും? ആ പറയാം സാറേ. ഈ എന്റെ മകൾ പോയെന്ന് പറയുന്ന പയ്യൻ 22-ാം തീയതി രാത്രിയില് 6:30 ഏകദേശം 6:30 ആവുന്ന സമയത്ത് മദ്യപിച്ചിട്ട് വന്നു എന്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ വെളിയിൽ ഒരാളുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഈ പുള്ളി എന്റെ മുമ്പിൽ അങ്ങോട്ട് ഇങ്ങനെ പോവാ, പക്ഷെ എന്റെ കണ്ണിന് ചെറിയ കാഴ്ച പ്രശ്നം ഉണ്ടായത് പുള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ തിരിഞ്ഞു നിന്ന് 2 മാസം നടന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ആളായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ ഒന്നും ഉണ്ടായിരുന്നത്. പയലിന്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ആദ്യം ചോദിക്കുന്നു. അപ്പൊ ആ സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് അടിക്കാൻ വന്നു, പിന്നെ എന്നെ വെല്ലു വിളിക്കുന്നു, ഇത്രയൊക്കെ സംസാരം ഉണ്ടായിട്ട് ഒരു കമ്പ് എടുത്തുകൊണ്ട് എന്നെ അടിക്കാൻ വരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല, കാര്യം എനിക്ക് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായത് എനിക്കത് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ താമസിക്കുന്ന ഏരിയ നെയ്യാട്ട പള്ളിപേട്ട, ഇപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള എന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനാണ് നെയ്യാടം. അപ്പം ഞാൻ എന്റെ സുഹൃത്തുക്കളെയോ പാർട്ടിക്കാരെയോ മറ്റാരെങ്കിലും വിളിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നു. വിളിച്ച പോലീസുകാരൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഇപ്പൊ ആരുമില്ല, ഇപ്പോൾ അവർ കണ്ടംതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയേക്കാണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി സാറേ, വരുമ്പോ എപ്പോഴായിരുന്നാലും പള്ളിപേട്ടയിൽ വരണം, സുധൈവനാണ് വിളിക്കുന്നത്, എന്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, കാഴ്ച പ്രശ്നമുണ്ട്, ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പെറ്റീഷൻ തരാൻ വേണ്ടി വരാൻ പറ്റൂല, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒരു സഹായം ഞാൻ ചോദിക്കണമെങ്കിൽ ഒരാവശ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേഷനിലെ ഒരു പോലീസുകാരാവട്ടെ ഒരു ബൈക്കിൽ പോലും അന്വേഷിക്കാൻ ഇവിടെ വന്നില്ല. 4 കിലോമീറ്റർ ദൂരെയുള്ള എന്റെ വീട് വരെ എന്നിട്ട് ഒരു ജീപ്പ് വേണ്ട, ഒരു ബൈക്കിൽ പോലും ഇങ്ങനെ ഒരു ആവശ്യം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ, എന്റെ ഇളയ മോള്, എന്റെ അമ്മ, ഞാനായിട്ട് ഞാൻ ഒരു എന്റെ കണ്ണിന് കാഴ്ച പ്രശ്നം, ഇത്രയും അവസ്ഥയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ എന്തിനാണ് ഞാൻ താമസിക്കുന്ന അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷൻകാരൻ എന്താണ് എനിക്ക് സഹായം ചെയ്യുന്നത്? അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ അവര് വന്നു ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ പോയി, എനിക്ക് അതിൽ യാതൊരു പരാതിയില്ല, ഒരാളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പോയി, അത് കഴിഞ്ഞു. പക്ഷേ ഒരു മേലുദ്യോഗസ്ഥ നിലയിൽ അവരെ ഒപ്പിട്ടിട്ട് വിടുന്നതല്ല അതിന്റെ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനുഭവം പറയാണ്. അവര് വന്നപ്പോൾ ആ പോലീസുകാരനോ സിസൈക്കോ ആ സ്റ്റേഷനിൽ ആർക്ക് വേണമെങ്കിലും സാറേ ഒരു ഉപദേശം കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ പറയാം കിരൺ നിന്റെ ഭാഗത്ത് ഇന്നലെ ഒരു തെറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, ഇനി നിന്റെ ഭാഗത്ത് നിന്നും ആ വീട്ടുകാർക്ക് ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ല, നീ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പെണ്ണും നിന്റെ കൂടെ വന്നു, അതിനും നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, അങ്ങനെ പാടില്ല, അതുകൊണ്ട് അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിന്റെ പേരിൽ നമ്മൾ ആക്ഷൻ എടുക്കും എന്ന് ഒരു അവർക്ക് ഒരു ഉപദേശം കൊടുത്തുവിടാമായിരുന്നു എസ്ഐക്ക്. അത് ഒരു ഇഷ്ടമെന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്, കേരള പോലീസിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്, നല്ല ആൾക്കാരാണ്, പക്ഷേ അവർ ചെയ്യേണ്ട ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തു വിട്ടിരുന്നില്ല. പയ്യനും മനസ്സിൽ ഒരു പേടിയുണ്ടാവും. പോലീസ് സ്റ്റേഷൻ കൊടുത്തിരുന്നോ? അവർ പോലീസ് സ്റ്റേഷൻ ചെല്ലാൻ കാരണം എന്താണ്? പോലീസ് സ്റ്റേഷനില് ഞാൻ കൊടുത്തിരുന്ന കാരണം സാറെ എന്റെ മകളുടെ മിസ്സിംഗ് കേസിനാണ് ഞാൻ അവിടെ പരാതി കൊടുക്കാൻ പോയത്. 23-ാം തീയതി 23-ാം തീയതി എന്തായാലും 23-ാം തീയതി എന്റെ മകള് പോകുന്നു. എനിക്ക് പോയതിന് ഉച്ചക്ക് ശേഷം ഉച്ചയ്ക്ക് കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് കണ്ണിന്റെ പ്രശ്നം കാണാൻ ഒരാൾ സഹായമില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ 24-ാം തീയതി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പയ്യന്റെ പേര് കിരൺ എന്നാണ്, പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാം. എന്റെ മകളെ ഞാൻ ഒരുപാട് ഉപദേശിച്ചു, അങ്ങനെ പോകരുതെന്ന് പറഞ്ഞു ഒരുപാട് ഉപദേശം. ഞാനും എന്റെ ഭാര്യയും എല്ലാരും ഈ പയ്യന്റെ അടുത്ത് ഉപദേശിച്ചുണ്ട്, ഇവരടുത്തും എല്ലാം ഉപദേശിച്ച കാര്യം തന്നെയാണ്. അവർ ഉപദേശിച്ചിരുന്നു, അവരത് കേട്ടില്ല. അപ്പം 23-ാം തീയതി കാണാതെ വന്നപ്പോൾ പിന്നെ എന്റെ ഇളയ മകളാണ് പറഞ്ഞ അവളെ കാണാനില്ല, അവളിവിടൊന്നും ഇല്ല എന്ന് പറയുന്നു. 24-ാം തീയതിയാണ് ഞങ്ങള് ഇപ്പം പയ്യനോട്ട് സ്നേഹം ഉണ്ടെങ്കിലും എങ്ങനെ പോയി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ആരും കാര്യം പറയാൻ പറ്റില്ല. എന്നാലും ഉദ്ദേശം കേസ് കൊടുത്തപ്പോൾ കിരണെന്ന പയ്യനായിട്ടുള്ള ബന്ധം അവന്റെ ഫോൺ നമ്പറൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ 24-ാം തീയതി രാവിലെ പെറ്റീഷൻ കൊടുക്കാനാണ് സ്റ്റേഷനിൽ പോകുന്നത്. ചെന്ന് അവൾ ആദ്യം ബസ്സിൽ നമ്മൾ ഇതിപ്പം വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ മദ്യപിച്ചു എന്നൊക്കെ ഒരു വിഷയം ഇങ്ങനെ സംസാരിക്കുന്നത്, പക്ഷേ പറയാം സാറേ ഞാൻ പറയുന്നത് 24-ാം തീയതി രാവിലെ ഞങ്ങൾ എന്റെ ഇളയ മോളും ഞാനും കൂടെ ആണ് അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞത് മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സമയത്ത് ആ സ്റ്റേഷനിൽ ഞങ്ങൾ കയറുകയാണ്, കയറിട്ട് അന്നേരം അവിടെ ചെന്നപ്പം പറഞ്ഞു പുറത്തു പോയിട്ട് അപേക്ഷ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എന്റെ മോളും ഞാനും അന്നേരം വീണ്ടും പുറത്തു വന്നു അപേക്ഷ എഴുതാൻ വന്നു. അപേക്ഷയും കൊണ്ട് രണ്ടാമത് നമ്മൾ അവിടെ ചെന്ന് കയറുന്നു, അപേക്ഷ കൊടുക്കുന്നു, കൊടുത്ത് പയ്യന്റെ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കുന്നു, അവര് പോലീസുമായിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ മിസ്സിംഗ് കേസ് തന്നിട്ടുണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ 4 മണിക്ക് വരാൻ അവരടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്തും പറഞ്ഞു നിങ്ങൾ 4 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പുറത്തു പോയിരുന്നു. ഈ രണ്ടും പ്രാവശ്യം അവിടെ നിന്ന് പുറത്ത് വരികയും ചെയ്തിട്ടുള്ളു.
അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ശേഷം ഞാനും എന്റെ ഇളം മകളും കൂടാണ് സ്റ്റേഷനിൽ പോകുന്നത്. 4 മണിക്ക് എന്റെ ഇളം മകളും ഞാനിവിടെ 4:45 സ്റ്റേഷനിൽ ചെന്നു. ചെല്ലപ്പോൾ എന്റെ ഈ മകളും കയ്യിൽ അവിടെ നിൽപ്പുണ്ട്. അപ്പം അവരൊരു മാറ്റർ എഴുതി വെച്ചുകൊണ്ട് അവർ ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എന്താണ് എഴുതിയേക്കുന്നതെന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് അവർ വായിക്കുന്നു. പ്രായം കൂട്ടുകാരാണ്, 20 വയസ്സായി, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അവർക്ക് പോകാറുള്ളത്. ഞാൻ മകളുടെ കാര്യമുണ്ട്, അവർ ഇഷ്ടത്തിലാണ് പോകാന്ന് പറഞ്ഞു. ഞാൻ അതിന് ഒപ്പിട്ട് കൊടുത്തു. നീ പരാതി എന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ പയ്യനും ഈ പെണ്ണും എന്റെ വീടിന്റെ നടയിൽ വരരുതിന്. ഞാൻ പറയാതെ, ഞാൻ 20 വയസ്സിലെ വളർത്തിയെ, എനിക്ക് അത്രത്തോളം വിഷമം ഉണ്ട്, രക്ഷിതാവാണ്. അപ്പൊ എന്നെ അനുസരിക്കാതെ പോയോണ്ട് അവന്റെ കൂടെ ഇഷ്ടപ്പെട്ട് പോയി, അതിന് പരാതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ വരരുത് എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്റെ വിഷമം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, വരരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പൊലീസിനടുത്ത് പറഞ്ഞു, എനിക്ക് എസ് ഐ ആയിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞു. അപ്പൊ പുറത്തേന്ന് സംസാരിച്ചോളാം പറഞ്ഞു. അവർക്ക് വരാൻ പറ്റില്ല, കോവിഡ് ആയതുകൊണ്ട് പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ജനലിന്റെ അടുത്ത് ഞാൻ പുറത്ത് എസ് ഐ എടുത്ത് സംസാരിക്കാൻ ചെന്നു. അപ്പൊ ഈ പയ്യൻ ഒപ്പിട്ടിട്ട് എന്റെ ബാക്കിൽ വന്ന് നിൽപ്പുണ്ട്. അന്നേരമാണ് ഞാൻ എസ് ഐ എടുത്ത് പറയുന്നു, സാറേ ഈ പയ്യൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ഇന്നലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, എന്നെ അടിക്കാനും വീട് കയറി അടിക്കാനും ചീത്ത വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ സഹായം ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ട് സാറേ, കല്ലുകട്ടയം സുദേവനാണ് വിളിക്കുന്നത്, എന്റെ വീട് കയറി അടിക്കാൻ വന്നു, എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു സഹായം വേണം, ആരെങ്കിലും പെട്ടെന്ന് അവിടെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അഡ്രസ് സകലം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. വരണമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ സാറേ എന്ന് ഇങ്ങനെ പോലീസിനടുത്ത് ഞാൻ ചോദിച്ചു. ആരും വന്നില്ലല്ലോ സാറേ എന്ന് ചോദിച്ചപ്പോൾ ആ പോലീസ് എത്രയൊക്കെ മറുപടിയായിരുന്നു, നിന്റെ കേസെടുക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന്. പരസ്യമായിട്ട് ആ പോലീസുകാരൻ എന്ന് ചോദിക്കും, നിന്റെ കേസെടുക്കാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ കാര്യം മാത്രമേ ഉള്ളൂടാ, ഇറങ്ങി പോടാ അവിടുന്ന്, നീ മദ്യപിച്ചിട്ടാണോ വന്നത്, നീ വെള്ളം മരിച്ചിട്ടുണ്ടോടാ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. എനിക്ക് എന്റെ ഇളയമകൾ പുറത്തേക്കാണ്, ഭയങ്കര വിഷമമായിപ്പോയി, ഒരു വാക്ക് മോശമായ വാക്ക് പറഞ്ഞെന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എന്റെ ഒരു പ്രായമായ പെൺകുട്ടിയുടെ അടുത്തേക്കാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പുള്ളി വലിയ രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ അതിനെ എനിക്ക് തെളിവ് കാണിക്കാനുള്ള വീടില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്നിട്ട് ആ പയ്യന്റെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കാൻ ഒരു എസ് ഐ എന്ന നിലയിൽ അവർക്ക് സാധിച്ചില്ല. ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു നിയമ പാലകനല്ല, അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് എന്റെ ഒരു അറിവ്. പെണ്ണ് പോയി ഇഷ്ടപ്പെട്ട് പോയി ഉപ്പിട്ട് വിടുന്ന മാത്രമല്ലല്ലോ അവർ, ഒരു അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയാതാണോ സാറേ, ഒരിക്കലുമല്ലെന്നാണ് എന്റെ വിശ്വാസം. അവര് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള 20 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പം വിളിക്കുമ്പോ പയ്യന് അവർക്ക് രണ്ടു പേർക്കും കൊടുക്കണോ എന്നാണ് പറയുന്നത്. കുടുംബജീവിതം നൽകി രണ്ടു പേർക്കും ഇല്ല, അതൊന്നും എനിക്കറിയില്ല സാറേ, അന്നെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവർക്ക് സ്വാധീനമുണ്ടോന്നോ, അവര് എന്താണോ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് നേരിട്ട അനുഭവം എന്റെ വായിൽ നിന്ന് ഇത്ര മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനുകാർക്ക് അതിന്റെ വീഡിയോ ക്ലിപ്പ് അതിന്റെ രേഖയോ കാണിച്ചോ, എന്ത് ആക്ഷമാണ് അതിന്റെ രേഖ എടുത്തോ. താങ്കൾക്ക് എന്താണ് പറയാനുള്ള ഈ കാലഘട്ടത്തില്? കാലഘട്ടത്തിൽ പറയാനുള്ള സാറേ, ഈ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അട്രോസിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാറേ ഭരിക്കില്ല, അസ്യം വെച്ച് പറയല്ല, പിണറായി സർക്കാർ എന്നല്ല, ഏതൊരു സർക്കാരും നമ്മുടെ കേരളം ഭരിച്ചാലും ഇത്തരം പോലീസുകാര്, ഇത്തരത്തിലുള്ള പോലീസുകാർ, ഒരിക്കലും പോലീസിനെ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഞാൻ പറയൂല. കാരണം പോലീസ് നല്ല ആൾക്കാർ തന്നെയാണ്, നല്ല സേവനം ചെയ്യുന്ന ആൾക്കാരാണ്, അതെനിക്ക് നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ സാധാരണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഇനി എത്ര പോലീസ് എന്ന അംബാനിയാണെന്ന് പറഞ്ഞാലും ശരി സാറേ, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർക്ക് ആരായിരുന്നാലും ഒരു ബഹുമാനം ഈ ചെല്ലുന്നവർക്ക് പോലീസുകാര് കൊടുക്കണം. ഇവരങ്ങോട്ടും കൊടുക്കും, ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് ആരും പോലീസുകാരെ ചെയ്ത് വിളിക്കില്ല. അതിന് എത്ര പോകുന്നവനായാലും അതിനുള്ള തന്നെ ഉണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നായാലും പുറത്തു നിന്നായാലും പോലീസുകാരൻ എവിടെ നിന്നാലും പോലീസുകാരൻ തന്നെയാണ്. ഏത് ലോക്ക ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അത് പോലീസ് തന്നെയാണ് അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റായാലും ബഹുമാനമായാലും ഉച്ചക്കാരനായാലും കൊടുക്കും. എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഈ നമ്മുടെ ഈ ഭൂമിയിൽ താമസിക്കുന്ന ജീവനുള്ള ഒരു പോലീസിൽ നിന്ന് തിരിച്ചറിയാമെന്ന ഏതൊരു വ്യക്തി ആയിരുന്നാലും പോലീസിന് ബഹുമാനം കൊടുത്തിരിക്കും, തീർച്ചയായിട്ടും കൊടുക്കും. എന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു 100% ഞാൻ പറയാണ്, ഏതൊരു വ്യക്തിയാലും വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ പോലീസിനെ കാണുമ്പോൾ എന്തിനാണ് സാറേ ഓടുന്നത്? മദ്യനഗരിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു, മദ്യവെച്ച് അബോധവസ്ഥ നിൽക്കുന്നവർക്ക് ഒരു ആളെ കണ്ടാലും ചീത്ത വിളിക്കും. ഇങ്ങനെ താങ്കളുടെ മകളുടെ മുമ്പിൽ വെച്ച് താങ്കളെ ഇങ്ങനെ അധിക്ഷേപിപ്പിച്ചപ്പോൾ ആ താങ്കൾക്ക് എന്തുമാത്രം എന്താണ് ഉണ്ടായിട്ടുള്ളത്? എന്താ സാറേ വ്യക്തമായില്ല. താങ്കളുടെ മകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത്രയും മകള് കരയുന്ന ഒരു ഭയങ്കര ദയനീയമായ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഈ ഇതില്. എന്റെ മകളുടെ മുമ്പിൽ വെച്ച് തന്നെ അത്രയും മോശമായി സംസാരിച്ചത് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാര്യം എന്റെ മകൾക്ക് മൂത്ത മകൾക്ക് 20 വയസ്സും ഇളയ മകൾ 18 വയസ്സുമായി. ഇത്രയും വർഷത്തിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് ഞാന് ഒരു ബീഡി ഒരു സിഗരറ്റ് യൂസ് ചെയ്യാവട്ടെ മദ്യപിച്ചിട്ടോ ഞാൻ അവരെ മുന്നിൽ ഇന്ന് വരെ വന്നിട്ടില്ല.
ഇത്രയും വർഷം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായ എന്നെ പരസ്യമായിട്ട് നാണം കിടത്തി അവർ മുമ്പ് വെച്ചു. കാര്യം എനിക്ക് ഭയങ്കര മാനസികോഷമുണ്ടായി. കാര്യം എന്നെ മദ്യപിച്ചു, നീ വെള്ളമരച്ചിട്ടോളം വന്ന ഇറങ്ങി പോടാ എന്ന് വരെ ഈ പോലീസുകാരനെ ഇങ്ങനെ സംസാരിക്കും. ഒരു നിയമപാലകനായ ഒരു പോലീസുകാരൻ നിയമം അത്ര അത്രയ്ക്ക് ഉദ്യോഗസ്ഥനാണ് നിയമപാലകൻ. നമുക്ക് നിർദ്ദേശം തരണ്ട, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ അടുത്ത് പറയാം, ഒരു നിർദ്ദേശം എനിക്ക് തരാം, അല്ല ഇങ്ങനാണോ എന്ന് ആയിരിക്കണം പോലീസ് മനസ്സിലായില്ലേ. അത് വേണം ചെയ്യാൻ പോലീസ്. മോശമായ ഒരു കാര്യം പറഞ്ഞെങ്കിൽ എന്നെ തീർച്ചയായിട്ടും അവർ നിർദ്ദേശം സ്വീകരിക്കാൻ ഞാൻ 100 വട്ടം സമ്മതമാണ്. എനിക്ക് അതിഷ്ടം തന്നെയാണ്. പക്ഷെ അതിന് ഒരു മനസ്സ് കാണിക്കാതെ ഞാനൊരു വീഡിയോയിൽ കേട്ടു സി എ വരെ പറയുന്നു ഞാൻ പോലീസുകാരനല്ല മദ്യപിച്ചു പറയുന്നത്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എനിക്ക് ഞാൻ കേട്ടില്ല, അറിയില്ല അയാൾ മദ്യപിച്ചിട്ടുണ്ടോ. പക്ഷെ മോശമായി പോലീസുകാർ മൊത്തം എനിക്ക് വേണ്ടി വീഡിയോയിൽ ഓരോ ആൾക്കാരും പറയാൻ ഞാൻ കേട്ടു. പക്ഷേ ഓ ശരി, ഞാൻ പോലീസിനോട് തട്ടിക്കേറിയ ഒരു വാക്ക് വീഡിയോ ക്ലിപ്പ് ഈ പറയുന്ന പോലീസുകാർക്ക് കാണിക്കാമോ? അവര് എന്ത് ആവശ്യമാണെങ്കിലും എന്റെ പേരിൽ എടുത്തോട്ടെ, ഞാൻ 100 വട്ടം സമ്മതിക്കും. എന്നെ തൂക്കിക്കൊല്ലാൻ വേണമെങ്കിൽ ഞാൻ മോശമായ ഒരു വാക്ക് ഞാൻ നെയ്യാർക്കാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിന് ഒരു തെളിവ് വ്യക്തമായിട്ട് ഒരു വാക്ക് അവർ കാണിച്ചാൽ എന്റെ പേര് എന്ത് ആവശ്യമാണെങ്കിലും എടുത്തോട്ടെ, എനിക്ക് 100 വട്ടം സമ്മതം. അത്രയ്ക്ക് ഞാൻ സങ്കടത്തോടുകൂടിയാണ് പറയുന്നത്. കാര്യം എന്റെ ഭാഗത്ത് ഇത്രയും തത്വമുണ്ടായ ആ കാര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓരോ അല്ലെങ്കിൽ മറ്റാൾക്കാർ ഇവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തും. ഞാനെല്ലാം ഇപ്പം ഈ മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ പറയുന്നത്. പക്ഷെ മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരെ തന്നെയാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും അല്പമെങ്കിലും മനസ്സാക്ഷി ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവരെ കുറ്റങ്ങൾ ഇവർ പറയുന്ന തെറ്റുകൾ മറച്ചു വെച്ച് ഞാൻ അവരെ ന്യായീകരിച്ച് എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല, അവർ പറയാൻ പാടില്ല. എന്താവസ്ഥയിട്ടില്ലെന്ന ഒരു പോലീസ് നിയമപാലകർ നമുക്ക് നിർദ്ദേശം തരേണ്ട ആൾക്കാര് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞാൽ മതി. അർത്ഥത്തിൽ പറഞ്ഞാൽ വേലി തന്നെയാണ് വിളവ് തിന്നുന്നത്. അവരെ കുറ്റങ്ങൾ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് അവർ ചെല്ലുന്നതിന് തലയിൽ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നിന്ന് ആ പോലീസിൽ നിന്ന് പോലീസുകാരെ എന്നോട് പറഞ്ഞു, സാറേ ഇവിടെ കിടക്കുന്ന കേസ് അവന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാൻ. അത്രത്തെ വൈരാഗ്യമുള്ള ആൾക്കാരാണ്. എന്റെ പരിധിയിൽ താമസിക്കുന്ന പോലീസുകാരൻ ഈ ഒരു വാക്ക് അവർ യൂസ് ചെയ്തു. എന്റെ മകളെടുത്ത് എന്റെ മകളെടുത്ത് ഞാൻ കേട്ടു. അതിനകത്ത് നിന്ന് ഏതൊരു പോലീസുകാരൻ പറയുന്നു ഇത്രയും ഭയങ്കരമായിട്ട് മോള് പൊട്ടിക്കരയാനുള്ള ഒരു സാഹചര്യം എന്താണ് അതിന്റെ അകത്ത്? ഒരിക്കലും ഒരു രക്ഷിത അച്ഛൻ എന്ന് പറയുന്ന ഒരാള് മക്കൾക്കും അച്ഛനും തമ്മിലുള്ള ബന്ധവും പറയുന്ന അതാണ് സാറേ. പോലീസ് എന്നല്ല, ഏതൊരു ആള് ഒരു അച്ഛനെ ഒരു വർക്കോ ചീത്തോ വിളിച്ചാൽ അവർക്ക് കണ്ടോണ്ട് നിൽക്കാനുള്ള മാനസികാവസ്ഥ മക്കൾക്കുണ്ടാവില്ല. അത് അച്ഛനെ സ്നേഹിക്കുന്ന ഏത് ആണായാലും പെണ്ണായാലും ഒരിക്കലും അവർക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരാള് പോലീസുകാരും പോലീസിനെ എല്ലാവർക്കും പേടിയാണ് സാറേ. യഥാർത്ഥം പറയാം, പോലീസിനെ എനിക്കാരും എന്റെ മക്കൾക്കാരും ഈ ലോകത്തുള്ള എല്ലാവർക്കും പേടി തന്നാണ്, ശരി തന്നാണ്. അപ്പൊ പോലീസുകാരെ ഇത്തരം വാർത്തകൾ ഉപയോഗിക്കുമ്പോ എന്റെ മകൾക്ക് ഒന്നാമത് ഈ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വരച്ചിരിക്കുമ്പോ ഞാൻ രാത്രി 11 മണിക്ക് എന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നവസ്ഥയാണ്. കാര്യം മനസ്സ് വിഷം വെച്ച് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് നെഞ്ചിരിപ്പുണ്ടാവും. നെഞ്ചിരിപ്പുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അബോധത്തിൽ കുഴഞ്ഞു വീഴും ഉണ്ടാവും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ആ ഒരു അവസ്ഥ തോന്നിയ കാര്യം ഇവിടെ കരഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ആണ് സങ്കടം തയ്ക്കാൻ പറ്റാതെ ദേവം പാലിക്കുന്ന പോലീസുകാർ ഇത്ര പരിശ്രമ കാശയച്ചും എനിക്ക് മോൾക്ക് ഇങ്ങനെ ഒരവസ്ഥ പെട്ടെന്ന് ഉണ്ടാവുന്നു. കാര്യം തിരുവനന്തപുരമാണെങ്കിൽ പട്ടകുളത്ത് എസ്റ്റേ ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റൽ ഉണ്ട് ശുചിത്വ ഡോക്ടറെ. അങ്ങനെ വേണമെങ്കിൽ സാറ് ഇത് അന്വേഷിച്ചോ, ഞാൻ കള്ളമാണ് പറയുന്നെങ്കിൽ രാത്രി 11:30 ശേഷം എന്റെ സുഹൃത്തിന്റെ ഓട്ടോയിൽ ഡോക്ടർ അവിടെ ആ ഹോസ്പിറ്റലിൽ എന്റെ മകളെ കൊണ്ടുപോയി അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഗുളികയും കൊടുത്ത് എല്ലാ ചികിത്സയും സാറേ. സാറേ ഞാനിത് വീഡിയോ ഒരിക്കലും ഞാൻ സ്റ്റാറാവാൻ വേണ്ടി കേട്ടോ, അത്യാവശ്യമാണ്. ഞങ്ങൾ അതിനകത്ത് താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും, ധൈര്യമായിട്ടിരിക്കാം. വീണ്ടും ഞാൻ വിളിക്കാം. ഒരു കാര്യം സാറേ, ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരിക്കലും ഞാൻ സ്റ്റാറാവാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ ജോലി കളയാനോ അയാളുടെ സ്ഥലം മാറ്റിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും അല്ല സാറേ. ഞാനൊരു സാധാരണക്കാരനാണ്. ഈ ലോകത്ത് എന്നെ പോലെ സാധാരണക്കാരും പണക്കാർ പോലീസുകാർ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും പോലീസ് സ്റ്റേഷൻ എപ്പോഴും ബാധകമാണ്, പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ്. പക്ഷേ ഞാനിത് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാധാരണക്കാരനായാലും പോലീസിന് ആർക്കും ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇത്രത്തോളം ഒരു അവസ്ഥ ഒന്നും പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയണം. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇത്തരം പോലീസുകാർ കാണിക്കുന്ന പ്രവർത്തനം, അവർക്ക് കൊടുക്കുന്ന ക്ലാസുകൾ ഭയങ്കരമാണ്.
പക്ഷെ ഈ കൊടുക്കുന്ന ക്ലാസ് ആരും എവരിതൊക്കെ വെള്ളിയാഴ്ച നേരെ ദിവസങ്ങളൊക്കെ പോലീസുകാർക്കൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പ്രായം 15 വയസ്സിന് താഴെയുള്ളവർക്കും 65 വയസ്സിന് താഴെയുള്ളവർ വീട്ടിൽ ചെന്ന പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അവരെ കേസുകൾ അന്വേഷിക്കണം, അവരെ സ്റ്റേഷനിൽ വിളിക്കാൻ പാടില്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കാത്ത ചില പോലീസുകാർ സ്റ്റേഷനിലുണ്ട്. പക്ഷെ അവർക്ക് മാതൃകപരമായിട്ട് അവർക്ക് അത് ക്ലാസ് കൊടുക്കണം. മനസ്സിലായാലും ഇങ്ങനെ നമ്മുടെ സമൂഹത്ത് പോലീസായാലും സുദേവനായാലും എല്ലാരും മനുഷ്യർ തന്നെയാണ്. ഞാനായാലും പോലീസായാലും ഈ കേരളത്തിലായാലും ഇന്ത്യ മകാരെ താമസിക്കാൻ സാധാരണ എല്ലാരും മനുഷ്യർ തന്നെയാണ്. എല്ലാവരും ഒരുപാടാണ്. ഒരാളെ ചീത്ത വിളിച്ചാൽ മറ്റൊരാൾക്ക് പിടിക്കില്ല, ഒരുത്തനെ അടിച്ചാൽ എനിക്ക് എന്നെ അടിച്ചാൽ എനിക്ക് ഞാൻ ഒരാൾക്ക് അടിയിട്ട് അയാൾക്ക് വേദനിക്കും എന്നുള്ളൊരു മനസ്സാക്ഷി ഈ പോലീസുകാർക്കോ ഇല്ല നിയമത്തിനോ അങ്ങനെ വിചാരമില്ല. ഞാൻ വലിയവൻ എന്നുള്ള ഒരു മനസ്സിരിപ്പ് അത് എനിക്കെന്തായാലും ഇപ്പോ ഈ ലോകത്ത് ഈ താമസിക്കുന്ന ഞാൻ പറഞ്ഞ പാവപ്പെട്ടവനെ പഠിക്കാനോ പോലീസൊന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ അവസ്ഥ. അപ്പൊ ആ ഒരു സങ്കടമാണ് ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ആരും അറിയില്ല. താങ്കൾ ചെയ്ത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇത്തരം പോലീസ് അട്രോസിറ്റി ചെയ്തതിലുള്ള വലിയ ശബ്ദമാണ് താങ്കളെ കേട്ടത്. അതില് എന്തായാലും താങ്കൾ കാണിച്ച രീതി നന്നായി. വീണ്ടും ഞാൻ വിളിക്കാം താങ്കളെ, ഇക്കാര്യത്തിൽ എന്ത് ഉണ്ടെങ്കിലും അറിയിക്കണം. ഡോക്ടറെ നമ്പർ ഒന്ന് അയക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.